ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരള പി എസ് സിയുടെ എല്ലാ ചോദ്യങ്ങളും ഈ ചാനലിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആദ്യ ചോദ്യം, കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. ഓപ്ഷൻ എ നെയ്യാർ. ഓർക്കുക, കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതെന്ന് ചോദ്യം ഉണ്ടാകും. ആൻസർ മഞ്ചേശ്വരമ്പുഴ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരമ്പുഴ. അപ്പോൾ നദികളിൽ ബേസായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. കേരളത്തിലെ നദികളുടെ എണ്ണം ചോദിച്ചാൽ 44, അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയാണ് 41, കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് 3. ആ 3 നദികൾ ഒന്ന് ഓർത്തിരിക്കുക, പാമ്പാർ, ഭവാനി, കബനി. ഈ 3 കാവേരി നദിയുടെ പോഷക നദികളാണ്. അതായത് ഇവയുടെ പതനം കാവേരി നദിയിലാണ്. ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ പെരിയാറാണ്. ഏറ്റവും ചെറുത് ചോദിച്ചാൽ 16 കിലോമീറ്ററുള്ള മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴ നേരത്തെ പറഞ്ഞു കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ചോദിച്ചാൽ പെരിയാറാണ്. ഏറ്റവും വലിയ നദി ചോദിച്ചാൽ പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദി ചോദിച്ചാൽ അത് പെരിയാറാണ്. ആലുവാപ്പുഴ എന്നാണ് ഈ പെരിയാർ നദി അറിയപ്പെടുന്നത്. ബാരിസ് എന്നറിയപ്പെടുന്നു പമ്പ. പമ്പ കേരളത്തിലെ 3-ാമത്തെ നീളം കൂടിയ നദിയാണ്. 2-ാമത് വരുന്നത് ഭാരതപ്പുഴ. ഇനി ഈ തെക്കേറ്റത്തുള്ള നദി നെയ്യാർ, അത് ഓർത്തിരിക്കാൻ ഓർക്കുക ശ്രീനാരായണ ഗുരു. ആ നെയ്യാറിലെ നദി, ആ നെയ്യാറിലെ അതിന് തീരത്താണ് അരുവിപ്പുറം. അവിടെ വച്ചാണ് ഈ ശിവപ്രതിഷ്ഠ നടത്തിയത്. അത് ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന, നേരത്തെ പറഞ്ഞു 3 നദികളുണ്ട്. അതിൽ ഏറ്റവും ചെറുത് ചോദിച്ചാൽ അത് പാമ്പാറാണ്. ഏറ്റവും വലുത് ചോദിച്ചാൽ അത് കബനി. നദികളിൽ ഇത്രയുമൊന്ന് ഓർക്കുക. 2-ാമത്തെ ചോദ്യം, ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിരയാണ് ഹിമാദ്രി. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഈ സിവാലിക് ഔട്ടർ ഹിമാലയ എന്നാണ് പറയുന്നത്, നടുക്കുള്ളത് ഹിമാചൽ. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ചോദിച്ചാൽ ഹിമാദ്രി, നട്ടെല്ല് എന്ന് ചോദിച്ചാലും ഹിമാദ്രി. അടുത്ത ചോദ്യം, ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? കോഡാണ് അഖി തൂസലോ. അഖി തു സലോ എന്ന് പഠിക്കുക. വെറുമൂല, ആ എന്ന് പറയുന്നത് അടിമ വംശം. ഖി ഖിൽജി തു തുക്ലക് സ സൈ ലോധി വംശം. കോഡാണ് അഖി തു സലോ. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് വംശത്തിൽപ്പെടുന്നു? തുളുവ വംശം. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന 4 രാജവംശങ്ങളാണ് സംഗമ, സാൽവ, തുളുവ, അരവിടു. ഇതിൽ 3-ാമത്തേതാണ് കൃഷ്ണദേവരായർ വരുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ രാജാവായിരുന്നു കൃഷ്ണദേവരായർ. ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടം കാണപ്പെടുന്നു ഹംപി, കർണാടക. ഇദ്ദേഹത്തിൻ്റെ പണ്ഡിത സദസ് അറിയപ്പെടുന്നു ദിഗ്ഗജകങ്ങൾ. അപ്പോൾ അഷ്ടപ്രധാൻ ശിവജിയുടേതും ദിഗ്ഗജകങ്ങൾ എന്ന് പറയുന്നത് ശ്രീ കൃഷ്ണദേവരായർ, അദ്ദേഹത്തിൻ്റെ പണ്ഡിത സദസ്. അടുത്ത ചോദ്യം, കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? നേരത്തെ പറഞ്ഞു കബാനി, പാമ്പാർ, ഭവാനി, കബനി. ഇവ 3 പതനം കാവേരി നദിയിലാണ്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബിഹു അസം. അസം ബിഹു, എ ബി എന്ന് പഠിക്കുക. അസം ബിഹു. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലൻ്റ് വാലി ഏത് ജില്ലയിലാണ്? സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നു പാലക്കാട്. സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴയിലുള്ള ഒരു വെള്ളച്ചാട്ടം എന്ന് ചോദിച്ചാൽ അത് പാത്രക്കടവ് വെള്ളച്ചാട്ടം. അപ്പോൾ ഇത്രയും അതിൽ ഓർക്കുക. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചു കെ എം പണിക്കർ.
എൻ പണിക്കർ അല്ല കെ എം പണിക്കർ. അപ്പൊ ഇത് പ്രത്യേകം ഒന്ന് ഓർക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഓപ്ഷൻ എയിൽ നമ്മൾ തെറ്റിക്കാൻ കാണും. അതും ഒരു ടെക്നിക്കാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഓപ്ഷൻ എ കൊടുക്കാതിരിക്കുക, ബി ആയിരിക്കും അതിൽ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? താരാപൂർ മഹാരാഷ്ട്ര ശരിയാണ്, നറോറ ഉത്തർപ്രദേശ്, കൽപ്പാക്കം തമിഴ്നാടിലാണ് വരുന്നത്. അപ്പോൾ ആൻസർ വരും ഓപ്ഷൻ സി, കൈക കർണാടകം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാൾ. ഈ ഗോൾഡൻ ഫൈബർ എന്നാണ് ഈ ചണത്തിനെ അറിയപ്പെടുന്നത്, ഗോൾഡൻ ഫൈബർ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗൺലായും ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റുവും വർഷം 1954. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് റിസർവ് ബാങ്ക്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കി 2005. തൊഴിലുറപ്പ് തുടങ്ങി 2006. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷനാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേവമനു എന്ന് പഠിക്കുക, ദേവമനു. വാ ഫോർ വനിതാ കമ്മീഷൻ, മനു ഫോർ മനുഷ്യാവകാശ കമ്മീഷൻ. വർഷം 1992-1993 എന്ന് പഠിക്കുക. അപ്പോൾ വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ 92, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 93. ആദ്യ അധ്യക്ഷൻ രംഗനാഥ് മിശ്ര, കെ ജി ബാലകൃഷ്ണൻ മലയാളി ആയിരുന്നു. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചാൽ അത് എച്ച് എൽ ദത്തു. അപ്പോൾ മനുഷ്യനെ ദത്തെടുത്തു എന്നെങ്കിലും ഓർക്കുക. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24 അനുച്ഛേദം 24. 23 പറയുന്നു അടിമത്തത്തിനെ കുറിച്ചാണ് പറയുന്നത്. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി, ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവരാരുമല്ല, ആ സമയം പ്രകാശ് ജാവേദ്കർ ആയിരുന്നു. ഇപ്പോഴത്തെ കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി ആരാണ്? രമേശ് പൊഖ്രിയാൽ. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനമാണ് ബ്രസൽസ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ്. 1857 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചു ബഹദൂർ ഷാ രണ്ടാമൻ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കി ജവഹർലാൽ നെഹ്റു. ആമുഖം പ്രയാമ്പിൾ എഴുതി തയ്യാറാക്കി ജവഹർലാൽ നെഹ്റു. അടിസ്ഥാന തലത്തിൽ കായിക രംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് ഖേലോ ഇന്ത്യ. 2015 നിലവിൽ വന്നു. 15 കേരള നിയമസഭയുടെ സ്പീക്കറാണ് പി ശ്രീരാമകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷന് കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? അധ്യക്ഷന് കൂടാതെ 4 പേർ, മൊത്തം 5 പേരാണ് അധ്യക്ഷന് കൂടെ ഉൾപ്പെടെ. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി. 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു ഹറോൾഡ് ഡോമർ. 2ാം പഞ്ചവത്സര പദ്ധതി പി സി മഹലനോബിസ്. പിന്നെ ഓർത്തിരിക്കേണ്ട 3ഉം 4ഉം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു ഡി ഡി ധർ മോഡൽ. പിന്നെയുള്ളത് സുസ്ഥിര വികസനം, അത് ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതി. പിന്നെയുള്ളത് കേരള വികസന പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് 10. അപ്പോൾ ജനകീയ പദ്ധതി 9, കുടുംബശ്രീ ആരംഭിച്ച വർഷവും ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയും ഈ 9ആണ്. കേരള വികസന പദ്ധതി 10ആണ്, സുസ്ഥിര വികസനം 12. കേരളത്തിൽ അഗതികളുടെ
പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയ. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. നേരത്തെ കോഡ് പഠിച്ചു ദേവമനു എന്ന് പഠിക്കുക. ദേ ഫോർ ദേശീയ വ വനിത മനു മനുഷ്യാവകാശ കമ്മീഷൻ 92-93. വനിതാ കമ്മീഷൻ 92, മനുഷ്യാവകാശ കമ്മീഷൻ 93. വിമോചന സമരം നടന്ന വർഷമാണ് 1959. നേതൃത്വം നൽകി മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പുറത്തിറക്കിയ സമരവും വിമോചന സമരം. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരാണ് നീതി ആയോഗ്. ഇതിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി. 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12th പഞ്ചവത്സര പദ്ധതി പ്രധാന ലക്ഷ്യമാണ് നേരത്തെ പറഞ്ഞു സുസ്ഥിര വികസനം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് വെളിയിലുള്ള കണമാണ് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോണുകളാണ് ആറ്റത്തിന് ചുറ്റും ഫ്രീയായി സഞ്ചരിക്കുന്നത്. ഇരുമ്പിൻ്റെ പ്രധാന അയിരാണ് ഹാമറ്റൈറ്റ്. ബോക്സൈറ്റും പിഎസ്സിയുടെ സ്ഥിരം ചോദ്യമാണ് അലുമിനിയം. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണമാണ് 18. അപ്പോൾ ഗ്രൂപ്പുകൾ എങ്ങനെയാണ്? താഴോട്ടാണ് ഗ്രൂപ്പുകൾ. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് പീരീഡ്സ് ആണ്. പീരീഡ്സ് മൊത്തം 7. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. താഴെ തന്നിരിക്കുന്നവരിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സിലിക്ക. ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? വായു. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ എത്രാം ചലനമാണ് 3rd ചലന നിയമം? ടു എവറി ആക്ഷൻ ദേർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. 3rd ചലന നിയമം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8. ആ പ്ലൂട്ടോ ഇപ്പോൾ ഗ്രഹപട്ടികയിൽ ഇല്ല. ശ്രദ്ധിക്കുക, ആൻസർ 8. ജലം ഐസാകുന്ന താപനിലയാണ് 0°C. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. താപനിലയുടെ യൂണിറ്റ് പഠിക്കുക ജൂളാണ്. ആവർത്തി ഹെർട്സ് ആണ്. പവർ വാട്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. സൂര്യപ്രകാശത്തിൽ നിന്ന് ആൻസർ സി ആണ്. വിറ്റാമിൻ എ ആണ് ആൻസർ. അപ്പോൾ ശരിയായ കാഴ്ചശക്തിക്ക് വിറ്റാമിൻ എ. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു സെറിബെല്ലം. ഈ മദ്യം കഴിച്ചാലും ബാലൻസ് തെറ്റിക്കുന്ന, അതായത് മദ്യം കഴിച്ചാൽ അഫക്റ്റ് ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബ്രമാണ്. അടുത്ത ചോദ്യം, DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പോളിയോ. D4 ഡിഫ്തീരിയ, P4 പെർട്ടോസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ, T4 ടെറ്റനസ്. ഈ പോളിയോ വരത്തില്ല, ശ്രദ്ധിക്കുക. വില്ലൻ ചുമ പെർട്ടോസിസ് ആണ്, പി. ടെറ്റനസ് ഡിഫ്തീരിയ. അപ്പോൾ ആൻസർ വരും ഓപ്ഷൻ സി ആണ്, ടെറ്റനസ്. സോറി, ഓപ്ഷൻ ബി ആണ് ആൻസർ, പോളിയോ. മലയൻഡോർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? തെങ്ങ്. മലയൻഡോർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? തെങ്ങ്. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്റ്റർ.
മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് ഉണ്ടാകുന്ന രോഗമാണ് തിമിരം. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത വൻകാരി മാതായി. നമുക്കിതിൽ വർഷം പ്രധാനം പഠിക്കുക. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് 1977. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകമാണ് ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ. പ്ലാറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ചുവന്ന രക്താണുക്കൾ ഓക്സിജന്റെ സംവഹനവും ആ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നു. ചുവന്ന രക്താണുക്കളുടെ രോഗപ്രതിരോധം ശ്വേത രക്താണുക്കൾ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കാസർഗോഡ്. അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു കാസർഗോഡ്. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ LDC തിരുവനന്തപുരം ചോദിച്ച 50 GK ചോദ്യങ്ങൾ. എല്ലാം ലളിതമായിരുന്നു. അപ്പോൾ ഇനി ഈ ലെവലിലും ഒന്നും ആയിരിക്കില്ല, അല്പം കൂടെ ഹൈ ആയിരിക്കും. അപ്പോൾ ഒന്ന് പരിശ്രമിക്കുക.